ചാലക്കുടി രാജീവ് വധക്കേസിൽ ഏഴാം പ്രതി അഡ്വക്കേറ്റ് സി പി ഉദയ ഭാനുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഹൈക്കോടതി അനുമതി. ഉദയ ഭാനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ജസ്റ്റിസ് എ ഹരിപ്രസാദ് തള്ളി. എന്നാൽ മറ്റൊരു നിരീക്ഷണം കൊണ്ടാണ് ഈ ഉത്തരവ് ഏറെ ശ്രദ്ധേയമായത്. ഈ ജാമ്യാപേക്ഷ മുൻപ് പരിഗണിച്ച ജസ്റ്റിസ് പി ഉബൈദിന്റെ ബെഞ്ച് ഉദയ ഭാനുവിനെതിരെ നടപടി പാടില്ലെന്ന് നിർദ്ദേശിച്ചിരുന്നു. അത്തരമൊരു ഉത്തരവ് കേസ് അന്വേഷണം തടയുന്ന തരത്തിലായെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു. അങ്ങേയറ്റം ആവശ്യമുള്ള കേസുകളിൽ മാത്രമേ ഇത്തരമൊരു ഉത്തരവ് പാടുള്ളൂ എന്ന് കോടതി വ്യക്തമാക്കി. ഏത് ഉന്നതനായാലും നിയമം അതിന് മുകളിലാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ജസ്റ്റിസ് പി ഉബൈദിന്റെ ഉത്തരവിനെ അദ്ദേഹം കേസിൽ നിന്ന് പിന്മാറിയ ശേഷം വന്ന മറ്റൊരു ബെഞ്ച് സംശയത്തിലാക്കുമ്പോൾ സാധാരണക്കാരൻ്റെ മനസ്സിലുയരുന്ന ചോദ്യങ്ങൾക്കാണ് ഞങ്ങൾ ഇന്ന് ഉത്തരം തേടുന്നത്. 9 മണി ചർച്ച മുന്നോട്ട് വയ്ക്കുന്ന നിലപാടിതാണ്. ഏത് ഉന്നതനും മുകളിലാണ് നിയമം എന്ന ഓർമ്മിപ്പിക്കൽ ഒരു ചൂണ്ടുവിരലാണ്. മുൻഉത്തരവ് ഉന്നതനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണോ എന്ന പൊതുമനസാക്ഷിയുടെ സംശയത്തെ തള്ളിക്കളയാത്ത ചൂണ്ടുവിരൽ. കോടതി സംശയങ്ങൾക്ക് അതീതമായില്ലെങ്കിൽ കെട്ടുപോവുക സാധാരണക്കാരൻ്റെ അവസാനത്തെ പ്രതീക്ഷാകിരണമാണ്. ചർച്ചയിൽ ചേരുന്നത് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സി എസ് രാജൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, രാഷ്ട്രീയ നിരീക്ഷകൻ സി ആർ നീലകണ്ഠൻ എന്നിവർ. ആദ്യം ജസ്റ്റിസ് സി എസ് രാജൻ. രാജീവ് വധക്കേസിൽ അഡ്വക്കേറ്റ് സി പി ഉദയഭാനുവിനെതിരെ നടപടി പാടില്ലെന്നായിരുന്നു നേരത്തെ ഈ കേസ് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച ബെഞ്ചിൻ്റെ നിലപാടും ഉത്തരവും. അത് കൃത്യമായി ഖണ്ഡിച്ചിരിക്കുകയാണ് ഇന്ന് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഉത്തരവ് പ്രതി ഉന്നതനായതുകൊണ്ടാണ് ഉണ്ടായതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ സാധിക്കുമോ? പ്രഗത്ഭനായ ഒരു അഭിഭാഷകൻ, സമർത്ഥനായ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ, എത്രയോ പ്രമാദമായ കേസുകളിൽ പ്രതികൾക്ക് കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുത്ത ഒരു പ്രോസിക്യൂട്ടർ, ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ഈ ആരോപണങ്ങളുടെ പടുകുഴിയിൽ വീണു എന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്ത മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രഹേളികയാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം തന്നെ ധാരാളം ഉദ്ധരിച്ചൊരു വാചകം, ധാരാളം വിധിന്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാചകം, അത് തന്നെ ഇന്ന് ഹൈക്കോടതിയും പറഞ്ഞു. എത്ര വലിയ ആളായാലും നിയമം അതിൻ്റെ എല്ലാം മുകളിലാണ്. നിയമത്തിനെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഒരു ഉന്നത ശിഷ്യനായ ആൾക്കും ഇന്ത്യൻ ഭരണഘടനയും അതിന് അനുബന്ധിച്ചുള്ള നിയമങ്ങളും ഉള്ള കാലത്തോളം സാധിക്കുകയില്ല എന്നുള്ളത്, അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അതുപോലെ രണ്ട് ജഡ്ജിമാരുടെ വിധിന്യായങ്ങളെ താരതമ്യപ്പെടുത്തുന്നത് ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ രണ്ട് ഒരേ കാര്യത്തിൽ ഒരേപോലെ തന്നെ എല്ലാ ജഡ്ജിമാരും ചിന്തിക്കണം എന്ന് നമ്മൾ ശഠിക്കുന്നത് ശരിയല്ല. ഇതിനു മുമ്പേ വിധി പറഞ്ഞ ജഡ്ജി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന വസ്തുതകളെ പരിശോധിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൊടുത്ത ഉത്തരവ് ശരിയായിരിക്കാം തെറ്റായിരിക്കാം, പക്ഷേ ഇന്ന് പറഞ്ഞ വിധിന്യായം ആണ് ഒരു ശരിയായ ന്യായയുക്തമായ വിധിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, അതുകൊണ്ടാണ് ജസ്റ്റിസ് സി എസ് രാജൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ന്യായയുക്തമായ ഈ വിധിയിലാണ് പറയുന്നത് മുൻ ബെഞ്ചിൻ്റെ ഉത്തരവ് പല കാരണങ്ങൾ കൊണ്ടും, അത് വ്യക്തമായി സുപ്രീം കോടതി വിധികൾ ഉദ്ധരിച്ചും അതുപോലെ തന്നെ സി ആർ പി സിയിലെ 438 ഉദ്ധരിച്ചും ഒക്കെ തന്നെ കോടതി വിശദമാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മുൻ ഉത്തരവ് തെറ്റാണ് എന്ന് പറയേണ്ടി വരുന്നത് എന്ന്. ആ തെറ്റാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കാരണങ്ങളിലേക്ക് നമുക്ക് വരാം. അന്വേഷണം തടയുന്നതുൾപ്പെടെയുള്ള ഫലം അതുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ് കോടതിയുടെ ഈ നിരീക്ഷണം വരുന്നത്. അപ്പോൾ കോടതി തന്നെ നീതിയുക്തമായ ശരിയായ ഒരു ഉത്തരവിലൂടെ ഒരു ഉന്നതൻ്റെ അറസ്റ്റ് നടപടി തടഞ്ഞ വിധിയെ വിമർശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സാധാരണക്കാരനുണ്ടാകുന്ന സംശയമാണ് ഞാൻ ചോദിച്ചത്. ഉന്നതനായതുകൊണ്ടാണ് മുൻപ് അങ്ങനെ ഒരു ഉത്തരവ് സമ്പാദിക്കാൻ കഴിഞ്ഞതെന്ന് ഒരു സാധാരണക്കാരൻ ചിന്തിച്ചാൽ അതിനെ നമുക്ക് തെറ്റു പറയാൻ സാധിക്കുമോ? താങ്കളുടെ ചോദ്യത്തിലെ
ഒന്ന് രണ്ട് ദുസൂചനകളുണ്ട്. ഒന്ന്, ഒരു വിധി അനുകൂലമായി സമ്പാദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അതൊന്ന്. രണ്ടാമത്, ഉന്നതനായതുകൊണ്ട് മാത്രം നേരത്തെ വിധി പറഞ്ഞ ജഡ്ജി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഞാനിതിൻ്റെ വ്യക്തികളുടെ അതിലൊന്നും പോകുന്നില്ല. ഒരു കാര്യം പറയാം, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ആ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതിൻ്റെ വസ്തുതകൾ അനുസരിച്ച് പ്രോസിക്യൂഷന് ഇനിയും ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്ന ഒരു പരിതസ്ഥിതി, ഒരു പശ്ചാത്തലം ഉണ്ടാകരുത് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ഞാൻ തീർച്ചയായും താങ്കൾ അതിനപ്പുറം അതിൽ ഒരു തരത്തിലുള്ള സംശയവും പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, കോടതി ഇന്ന് എന്തിനാണ് നേരത്തെ ജസ്റ്റിസ് സി എസ് രാജൻ തന്നെ ഉദ്ധരിച്ച ആ വാചകം ഈ വിധിപ്പകർപ്പിൽ, ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള ഈ വിധിപ്പകർപ്പിൽ രേഖാമൂലമായ ഒരു പരാമർശമായി എഴുതി ചേർത്തത്? അതായത്, പ്രതി എത്ര ഉന്നതനായാലും അതിന് മുകളിലാണ് നിയമം എന്ന വിശ്വവിഖ്യാതമായ ആ ഉദ്ധരണി വീണ്ടും എഴുതി ചേർക്കാനുള്ള കാരണം എന്താണ്? അല്ല, അത് പ്രതി എത്ര ഉന്നതനായാലും നിയമം അതിന് മുകളിലാണ് എന്നുള്ളതും മുൻപത്തെ കോടതിയിൽ പറഞ്ഞ ഇന്ററിം ബെയിലിൻ്റെ ഓർഡറുമായി യാതൊരു ബന്ധവുമില്ല. അതൊരു ജനറൽ, ഒരു ജനറലായി പറഞ്ഞ ഒരു ഒബ്സർവേഷനാണ്. ഇവിടെ ഒരൊറ്റ ക്വസ്റ്റിനേ ഉള്ളൂ, ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷനിൽ ഇൻ്ററിം ബെയിൽ ഗ്രാൻറ്റ് ചെയ്യുമ്പോൾ അത് ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്നതാകും എന്ന് ഒരു ജഡ്ജിയുടെ വ്യൂ. മറ്റൊരു ജഡ്ജിയുടെ വ്യൂവിൽ ഈ പർട്ടിക്കുലർ കേസിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന റെക്കോർഡ് പ്രകാരം ഇപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞൊരു വ്യൂ. ഈ രണ്ട് വ്യൂവും പറഞ്ഞിരിക്കുന്നത് രണ്ട് സിംഗിൾ ജഡ്ജുകളാണ്. ഇപ്പോൾ ഇത് രണ്ടും ഒരേ ബാലൻസ്, രണ്ട് വിധികൾക്കും ഒരേ വിലയുള്ളൂ. ഇതൊരു ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയെ സെറ്റ് അസൈഡ് ചെയ്ത് പാസ്സാക്കുന്ന ഒരു ഓർഡറല്ല, രണ്ട് പേരുടെ വ്യൂസാണ്. ഇതിൽ ഉന്നതരുടെ വിഷയമൊന്നും അതിനകത്ത് വരുന്നില്ല. ഞാൻ പറയുന്നത് ഉന്നതരായതുകൊണ്ട് ഇൻ്ററിം ബെയിൽ കൊടുത്തു എന്നല്ല. എപ്പോൾ ഇൻ്ററിം ബെയിൽ കൊടുത്താലും എപ്പോഴൊക്കെ അത് ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്നതായാലും ഇൻ്ററിം ബെയിൽ കൊടുക്കുമ്പോൾ ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കപ്പെടുന്നു എന്ന ക്വസ്റ്റ്യനാണ് ഇന്ന് ജസ്റ്റിസ് ഹരിപ്രസാദിൻ്റെ ഇതിൽ വന്നിരിക്കുന്നത്. ഉന്നതന്റെ ക്വസ്റ്റ്യൻ വേറൊരു പ്ലെയിനിലാണ് വന്നിരിക്കുന്നത്. മുഹമ്മദ് ഷാ, ഈ ഉന്നതന്റെ കാര്യം പറയുന്നത് യഥാർത്ഥത്തിൽ ബെയിൽ തള്ളിക്കൊണ്ടാണ്. അത് താങ്കൾ പറഞ്ഞതുപോലെ ഈ നിരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടതല്ല എന്ന് നമുക്ക് സാങ്കേതികമായി നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. പക്ഷേ എന്തിനാണ് ഈ ഉന്നതനെ പരാമർശിക്കുന്നത്? പ്രതി ആരായാലെന്ത്, എന്തിനാണ് കോടതി അത് വീണ്ടും എടുത്തു പറയുന്നത് എന്നതാണ്. ഇയാൾ ഉന്നതനാണ് അല്ല തുടങ്ങിയ കാര്യങ്ങൾ കോടതിയെ ഈ കേസിൻ്റെ അല്ലെങ്കിൽ ഈ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ കോടതി പരിഗണിക്കുന്നത് എന്തിനാണ്? അത് നേരത്തെ കോടതിയുടെ ഒരു ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള മറ്റൊരു നടപടിയെ ഖണ്ഡിച്ചുകൊണ്ടുകൂടി ആകുമ്പോൾ അതിനൊരു സാങ്കത്യം ഉണ്ടാകുന്നില്ലേ? ഇല്ല, ഉന്നതൻ എന്നത് നമ്മുടെ ഒരു ജുഡീഷ്യറിയിൽ ഒരു അഭിഭാഷകൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു ക്രിമിനൽ അഭിഭാഷകൻ, ഒരുപാട് പ്രധാനപ്പെട്ട 302 ട്രയൽ നടത്തിയിട്ടുള്ള പ്രഗത്ഭനായ ഒരു അഭിഭാഷകൻ, ജുഡീഷ്യറിയുടെ മുമ്പിൽ ഒരുപാട് കേസുകൾ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു പ്രഗത്ഭനായ ആൾ, ആ വ്യക്തിയെ സംബന്ധിച്ച് കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ അദ്ദേഹം വളരെ ഉന്നതനായ വ്യക്തിയായിട്ട് കോടതി കാണപ്പെടുന്നു എന്നതാണ് അതിനകത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ഈ അഭിഭാഷകൻ, ഇത്രയും വലിയ കേരളത്തിലെ ഇത്രയും ബഹുമുഖനായ ഒരു ക്രിമിനൽ ലോയർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇവിടെ നിയമത്തിന് മുമ്പിൽ അദ്ദേഹം നിയമത്തിന് കീഴെയാണ് എന്നാണ് കോടതി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ പ്രഗത്ഭനായ ഒരു സിനിമാ നടനോ അല്ലെങ്കിൽ അത്ര ഒരാളുകളാണെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ കോടതിയുടെ മുമ്പിൽ ഒരു പക്ഷേ നിയമം അറിയാവുന്ന, നിയമം എങ്ങനെയാണ് വിവക്ഷിക്കേണ്ടതെന്ന് അറിയാവുന്ന, എത്ര നല്ല രീതിയിൽ ഒരു നിയമത്തെ വാദിക്കാൻ അറിയാവുന്ന ഒരു അഭിഭാഷകനാണെങ്കിൽ പോലും നിയമത്തിൻ്റെ കീഴിലാണ് അഭിഭാഷകൻ എന്നുള്ള ആ ഒരു ഇൻഡിക്കേഷനാണ് ആ ഒബ്സർവേഷനിലൂടെ കോടതി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി മറ്റൊന്ന് നമുക്ക് പറയാം, ഇപ്പോൾ ഇന്നത്തെ കോടതി വിധിയിൽ വേറൊരു ബെഞ്ചിൽ കൊടുത്തതും ഈ ബെഞ്ചിൽ കൊടുത്തതും തമ്മിലുള്ള ഒരു ചെറിയ വേരിയേഷൻ ഞാനൊന്ന് പറഞ്ഞുതരാം. മറ്റേ ഉന്നതനാണെങ്കിലും ഉന്നതനല്ലെങ്കിലും ഈ ആദ്യത്തെ കോടതിയുടെ വിധികളിൽ സാധാരണ ഇൻ്ററിം ബെയിൽ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ സാധാരണ പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ കുറച്ചുകൂടി ലിബറലായി, ഞാനൊരു എല്ലാവരും കൊടുക്കുന്നതല്ല പറയുന്നത്, ഒരു ലിബറലായ വ്യൂ എടുക്കുന്ന ജഡ്ജസുണ്ട്, എന്നാൽ കുറച്ചുകൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള വ്യൂ എടുക്കുന്ന ജഡ്ജസുമുണ്ട്. ഈ കോടതിയിൽ ഉന്നതനായാലും ഉണ്ടായിരുന്നെങ്കിലും ആ കോടതിയിൽ സാധാരണഗതിയിൽ ഒരേ വ്യൂ ആണ് എടുക്കുന്നത്. അത് അവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പല കേസുകളിലും അവിടെ അപ്പിയർ ചെയ്യുന്നത് ആ കോടതികളിൽ എല്ലാ കേസിലും ഒരു പ്രത്യേക രീതിയിലാണ് അവിടെ പോകുന്നത്. അതായത് ആരെയും സംരക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ വ്യൂ അതാണ്. ഇപ്പുറത്ത് വരുമ്പോൾ ഇപ്പുറത്ത് കുറച്ചുകൂടെ ടഫായിട്ടുള്ള
കോടതിയിലാണെന്നോ അവിടെ ടഫായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കും, ഇൻവെസ്റ്റിഗേഷനെ ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ല എന്ന പോയിന്റിന് അവിടെ പ്രയോറിറ്റി ഉണ്ട്. ആ പ്രയോറിറ്റിയിൽ ഇപ്പോൾ ജാമ്യമൊന്നും കൊടുക്കേണ്ടതില്ല, ഇൻവെസ്റ്റിഗേഷൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്യട്ടെ, ഇൻവെസ്റ്റിഗേഷൻ അനുകൂല ഗുണകരമായ ഇൻപുട്സൊക്കെ വരട്ടെ എന്ന് ആ കോടതി ചിന്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു മറ്റൊരു തരത്തിലുള്ള കോൺഫ്ലിക്റ്റിനെ കാണണ്ട. അപ്പോൾ അദ്ദേഹം അത് എന്തുകൊണ്ട് ഇൻട്രിം ബെയിൽ നടന്ന് കൊടുത്തു എന്നതിനെ സംബന്ധിച്ച് ഒരു ഇൻ്റർപ്രറ്റേഷനും കൂടി ഇതിനകത്ത് കൊടുത്തു. അത് കൊടുക്കുന്നതിന് ഒരു അപാകതയുണ്ട്, അതിന് സുപ്രീം കോടതിയിൽ ഒരു വിധിയുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ സുപ്രീം കോടതിയിലെ വിധികളെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സുപ്രീം കോടതിയിലെ വിധികൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് രണ്ട് സൈഡുകളും കോടതി ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് രണ്ട് സൈഡും കോടതിയിൽ ബാധിക്കുന്നത്. ആ വിധികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ വിധികളും വരുന്നത്. അപ്പോൾ ഈ കോടതി റിലേ ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിലാണ്. എന്നാൽ അതിന് കോൺട്രാഡിക്ട് ചെയ്യുന്ന വേറെ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. പക്ഷേ അത് അതുകൊണ്ട് കാര്യം ഇത് ഈ കോടതി ഇത് റിലേ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ മടങ്ങിയെത്താം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. ഇത് അതായത് രണ്ട് വൈരുദ്ധ്യമല്ല താങ്കൾ കാണുന്നത്, ഒരു പക്ഷേ ചെറിയ വ്യത്യാസങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം ഫലമുണ്ടാക്കുന്നു എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടി വരും. ശ്രീ സി ആർ നീലകണ്ഠൻ, അതായത് ഒരു കോടതി കാണുന്നതല്ല മറ്റൊരു കോടതി കാണുന്നത്, ഒരു കോടതി നിയമത്തെ വ്യാഖ്യാനിക്കുന്ന രീതിയിലാവണമല്ല ആവണമെന്നില്ല മറ്റൊരു കോടതി അതിനെ വ്യാഖ്യാനിക്കുന്നത്. രണ്ട് കോടതികൾക്ക് തന്നെ ലിബറൽ നിലപാടുമുണ്ടാകാം, മറ്റൊന്ന് കർശന നിലപാടുമുണ്ടാകാം. ഇതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഹൈക്കോടതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതി എന്ന നിലയിൽ നാം ഒരു സാധാരണക്കാരൻ്റെ പക്ഷത്തു നിന്ന് കാണുമ്പോൾ അതിന് ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. അതിനെക്കുറിച്ച് വിചാരിക്കുന്നത് നിയമം ആത്യന്തികമായി നടപ്പാക്കപ്പെടുന്ന അല്ലെങ്കിൽ നീതി ആത്യന്തികമായി ലഭ്യമാകുന്ന ഒരിടം എന്ന നിലയ്ക്കാണ്. അത് വിവിധ കോടതികൾ വിവിധ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടായാലും സമീപിച്ചിട്ടായാലും ഒക്കെ വ്യത്യസ്ത ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങൾ കൂടുകയാണോ ഇല്ലാതാവുകയാണോ? അല്ല, ഇവിടെ ഒരു നിയമം പഠിച്ച നിയമത്തിൽ വളരെ അവഗാഹമുള്ള രണ്ടുപേരാണ് മുമ്പ് സംസാരിച്ചത്. അവരുടെ ഭാഗത്ത് നിന്ന് അവർക്കത് വളരെ ശരിയുമാണ്. രണ്ട് ജഡ്ജിമാർക്ക് രണ്ട് അഭിപ്രായം ഉണ്ടാവാം, വ്യത്യസ്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം, ഇതൊക്കെയുണ്ട്. പക്ഷേ നിയമത്തിൽ അവഗാഹം ഇല്ലാത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് നിയമം പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് കേസുകൾ വായിച്ച് ഉള്ള അനുഭവം മാത്രമേ ഉള്ളൂ, വാദിച്ച അനുഭവമില്ല. ഒരു സാധാരണക്കാരൻ്റെ ഭാഗത്തു നിന്നാണ് ഞാനിതിനെ കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ ഇതിൽ പറയുന്ന, ഞാനതിൻ്റെ മെറിറ്റൊന്നും എനിക്കറിയില്ല, ഇതിൽ പറയുന്ന പ്രതിക്ക് എതിർ പ്രതി അല്ലെങ്കിൽ പ്രതിയാക്കപ്പെടുമെന്ന് പറയുന്ന വ്യക്തിക്കെതിരായ തെളിവുകൾ, അത്രയും തെളിവുകൾ ഉണ്ടെങ്കിൽ മറ്റൊരാളായിരുന്നെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുമായിരുന്നില്ല എന്ന തോന്നലാണ് പൊതുസമൂഹത്തിനുള്ളത്. ഇതൊരു കമ്പാരിറ്റീവാണ്, അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇത്രയും തെളിവുകൾ നമ്മൾ പത്രത്തിൽ വായിക്കുന്ന കാര്യങ്ങളാണ്, ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് മറ്റൊരാൾ ഒരു സാധാരണ മനുഷ്യനാണ് ആ കേസിലെ പ്രതി ഈ സ്ഥാനത്തെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഇത്രയും നീണ്ടുപോകില്ലായിരുന്നു എന്ന തോന്നൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, അതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇന്നത്തെ ജഡ്ജ്മെൻറ്റിലെ വാക്കിൻ്റെ ഒരു വിലയുണ്ടാകുന്നത്. ആ സാധാരണ കോമൺ മാൻസ് ലോ എന്ന് പറയുന്നിടത്ത് നിന്ന് അങ്ങനെ പറയുമ്പോൾ ഇന്നത്തെ ജഡ്ജ്മെൻറ്റ് സിംഗിൾ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താ, ശരിയാണ്, ആരും നിയമത്തിന് അതീതരല്ല. ആരും നിയമത്തിന് അതീതരല്ല എന്ന് ഒരു ജഡ്ജ് ഒരു സാഹചര്യവും ഇല്ലാതെ പറയുന്നതല്ല, ഒരു പൊതുതത്വം പറയുന്നതല്ല. ഇവിടെ ഈ അതാ ഞാൻ പറഞ്ഞത്, ഈ കേസിൽ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നീണ്ടുപോകുന്നു. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല, അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പുറത്ത് കിട്ടുന്ന സാഹചര്യങ്ങൾ വെച്ച് നിഗമനത്തിലെത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നത്. അല്ല, അതുകൊണ്ട് തന്നെ അത് വായിക്കുന്ന സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത്ര ശക്തമായ തെളിവുണ്ടായിട്ടും ഇദ്ദേഹം ഇപ്പോഴും സ്വതന്ത്രമായി നടക്കുന്നുവെങ്കിൽ അതിന് അദ്ദേഹം ഏതെങ്കിലും അന്യായമായ സ്വാധീനം ഉപയോഗിച്ചു എന്നല്ല. അത് പണ്ട് ഈ EMS കോർട്ട് ഇലക്ഷൻ കിട്ടിയ പോലെയാണ്. ഒരു സമ്പന്നനും ഒരു ദരിദ്രനും കോടതിന് മുമ്പിൽ സാക്ഷി നൽകിയാൽ കോടതി ആരുടെ വാദം സ്വീകരിക്കും എന്ന ചോദ്യത്തിനാണ് EMS കോർട്ട് ഇലക്ഷൻ കിട്ടിയത്. അത് പിന്നെ കൃഷ്ണയ്യരെ പോലെയുള്ള ആളുകൾ അതിനെ പല രീതിയിൽ ന്യായീകരിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് കൃഷ്ണയ്യരൊക്കെ അതാണ് ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോടതികൾ തന്നെ പലപ്പോഴും ആ വിധി അതിനെ അന്നത്തെ കോർട്ട് ലക്ഷ്യം അത് ശരിയായിരുന്നില്ല, അങ്ങനെയല്ല പിന്നെ കോടതി ലക്ഷ്യത്തെ കണ്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. അത് നിലനിൽക്കുന്നുണ്ട് എന്നതിന് ഒരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ അതിനെ ബലപ്പെടുത്തുന്നതാണ് രണ്ട് കോടതികൾ രണ്ട് രീതിയിൽ കാര്യങ്ങളെ കാണുന്നു എന്ന് മാത്രം പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുമോ? കാരണം ഒരു കോടതിയുടെ നിരീക്ഷണം
ഒരർത്ഥത്തിൽ ഈ കേസിന്റെ നടപടികളെ തന്നെ തടസ്സപ്പെടുത്തുകയും അത് ഈ കൊല്ലപ്പെട്ട രാജീവിന്റെ അമ്മ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചതുപോലെ തങ്ങളുടെ തങ്ങൾക്ക് നീതി ലഭിക്കുന്നത് തടയുന്നതുപോലുള്ള ഒരു നടപടിയായി പോയി. കാരണം ഇദ്ദേഹത്തിലേക്ക് അന്വേഷണം നീണ്ടില്ലെങ്കിൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരില്ല. അതുകൊണ്ട് അത് തടയുന്നത് കുറഞ്ഞപക്ഷം 16-ാം തീയതി വരെയെങ്കിലും അത്രയും സമയം എടുക്കുന്നതോടുകൂടി കേസിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹം ഫ്രീ ആയി നിൽക്കുന്നതുകൊണ്ട് ഇദ്ദേഹം തെളിവുകൾ ടാമ്പർ ചെയ്യാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് തുടങ്ങിയ ആശങ്കകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയധികം നീണ്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് എത്തിച്ചേർന്നത് പോലും ആ കോടതിയുടെ അന്നത്തെ നിലപാടാണ് കാരണം എന്ന് വാദിച്ചാൽ സുപ്രീം കോടതിയിൽ അവർ തന്നെ നൽകിയ രാജീവിൻ്റെ അമ്മ തന്നെ നൽകിയ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പോലീസിൻ്റെ കൈകെട്ടി വെച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാവുന്ന ഭവിഷ്യത്ത് ഗുരുതരമല്ലേ? ഇന്നിപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടുന്നതും അത്തരത്തിലുള്ളൊരു കാര്യമല്ലേ? അന്വേഷണം തടസ്സപ്പെടുത്തുന്ന ഉത്തരവ് പാടില്ല എന്നല്ലേ? അതെ, ഇന്നത്തെ ജഡ്ജ്മെന്റിൽ പറയുന്നത് അന്വേഷണം തടസ്സപ്പെടുത്തുന്ന തരത്തില് ഇന്ററിം ബെയിൽ ഗ്രാന്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്ന് ബെയിൽ നിഷേധിക്കുന്നതിന് ആ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ്. ഈ പർട്ടിക്കുലർ ഡേറ്റിൽ, അതായത് ഇദ്ദേഹത്തിന് മരണമുണ്ടായ ഡേറ്റിൽ വിളിച്ച കോളുകളുടെ എണ്ണം, 5-ാം പ്രതി 7-ാം പ്രതിയെ വിളിച്ച കോളുകളുടെ എണ്ണം, 1-ാം പ്രതി 5-ാം പ്രതിയെ വിളിച്ച കോളുകളുടെ എണ്ണം, ഈ ഡാറ്റാസൊക്കെ കണ്ടുകൊണ്ടിട്ടാണ് ഇന്ന് പറയുന്നു ഇദ്ദേഹത്തിന് അതിനകത്ത് ലിങ്ക് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ മുൻപിരുന്ന, അതായത് ഇൻട്രിം ബെയിൽ ഗ്രാൻഡ് ചെയ്യുന്ന സ്റ്റേജിൽ ഏതൊക്കെ ഡാറ്റാസ് കാണാൻ സാധിച്ചിരുന്നു എന്ന് നമുക്കറിയില്ല. ഇന്നും കാണുന്ന റെക്കോർഡുകൾ, അവസാനം കേസ് ഡയറി ഓരോ ദിവസവും ഓരോ ഡെവലപ്മെൻറ്റ്സും എഴുതി ചേർക്കുന്ന ഒരു സാധനമാണ് കേസ് ഡയറി എന്ന് പറഞ്ഞാൽ. ഓരോ ദിവസത്തെ അന്വേഷണത്തിൻ്റെ പ്രോഗ്രസ് അതിനകത്തുണ്ടാവും. ആ പ്രോഗ്രസിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ പ്രോഗ്രസ്സിൽ ഒരു അസന്നിഗ്ധമായി ഈ കോടതിക്ക് പറയാൻ സാധിക്കും ഇദ്ദേഹത്തിന് ബെയിൽ കൊടുക്കാൻ സാധിക്കാത്തതാണ് എന്ന്. എന്നാൽ ആദ്യത്തെ സ്റ്റേജിൽ എങ്ങനെ ആയിരുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും അന്ന് പരിഗണിക്കും. ഇന്നത്തെ പരിഗണിച്ചപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നടപടിക്ക് മുതിരരുത് എന്നുള്ളതാണ്. അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ളതാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാവുന്നതായിരുന്നു നടപടിക്ക് മുതിരരുത് എന്ന് പറയുന്നതോടുകൂടി പോലീസിന്റെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ എല്ലാ നടപടികളും നിന്നു പോവുകയാണ്. ഇല്ല, ഞാൻ നടപടിക്ക് മുതിരരുത് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോൾ ചെയ്യാനല്ല പറഞ്ഞത്. ഇൻവെസ്റ്റിഗേഷൻ നിർത്തിവെക്കാൻ ആ കോടതി പറഞ്ഞിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ ഒരു തുടർന്നും ഉണ്ടായിരുന്നു. ആ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും തടഞ്ഞില്ല. ഇദ്ദേഹത്തിലേക്ക് ഊന്നിയുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ല. ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടെലിഫോൺ റെക്കോർഡ്സ് എടുക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അതേസമയം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തെടുക്കേണ്ട എവിഡൻസുകൾക്ക് മാത്രമേ തടസ്സം ഉണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹത്തിനോട് ചോദിച്ച് ഇദ്ദേഹത്തിൽ നിന്നുള്ള ഇൻപുട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നതിന് തടസ്സം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ എല്ലാ എവിഡൻസും പോലീസ് വീണ്ടും 16-ാം തീയതി കേസ് പരിഗണിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ഞങ്ങൾ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു നിലപാടല്ല എടുത്തത്, ഇതുപോലെ ചോദ്യം ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് എന്ന് പിന്നീട് വിശദീകരിക്കും. അപ്പോൾ ആ 16-ാം തീയതി വരെയുള്ള സമയം വളരെ പ്രധാനമല്ലേ? ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യലാണ്. ഇദ്ദേഹത്തിൻ്റെ നിന്ന് വസ്തുതകൾ എടുക്കലായിരുന്നു എങ്കിൽ അന്വേഷണത്തെ അത് ബാധിച്ചിട്ടില്ലേ? അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അല്ല, അതിനകത്ത് ഞാൻ കോടതിയല്ല കുറ്റം പറയേണ്ടത്. അതിനകത്ത് പോലീസ് അതിനെ അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. ബെയിൽ ആപ്ലിക്കേഷനിൽ ഇൻവെസ്റ്റിഗേഷനെ ഒരു സ്റ്റേജിലും തടയപ്പെടാൻ സാധിക്കില്ല, തടഞ്ഞിട്ടുമില്ല. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അദ്ദേഹത്തിലേക്ക് നീളണ്ട എന്ന് പോലീസ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓർഡറിനെ ഒരു ടൂളായിട്ട് പോലീസ് ഉപയോഗിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം കോടതി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ അതുകൊണ്ട് കോടതി അത് ക്ലാരിഫൈ ചെയ്യേണ്ടി വന്നത് ഇതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ പ്രോഗ്രസ് മുന്നോട്ട് ഈ കാര്യത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നതുകൊണ്ട് ക്ലാരിഫൈ ചെയ്തു എന്ന് ഞാൻ കരുതുന്നുള്ളൂ. കാരണം ഒരിക്കലും ഒരു ബെയിൽ ആപ്ലിക്കേഷനിൽ നിന്നുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ നിർത്തിവെക്കാനോ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാൾ ചെയ്യാൻ കോടതി പറയില്ല, പറയാൻ സാധിക്കില്ല. ഞാൻ തിരിച്ചു വരാം. ജസ്റ്റിസ് സി എസ് രാജൻ, കോടതികളെ സംബന്ധിച്ചിടത്തോളം ഞാനിതിൻ്റെ ആമുഖമായി പറഞ്ഞതുപോലെ സാധാരണക്കാരൻ്റെ അവസാനത്തെ പ്രതീക്ഷാ കിരണമാണ് കോടതികൾ. അത് കെട്ടുപോവുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് പിന്നെ വഴിയില്ലാതാവുന്നു എന്നുള്ളതാണ്. ഇവിടെ കാണുന്നത് ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശ്രീ സി ആർ നീലകണ്ഠൻ സൂചിപ്പിച്ചതുപോലെ സംശയത്തിനിടം നൽകുന്നത് ചില ഉന്നതർ വന്നു കഴിഞ്ഞാൽ നീതി എന്നത് ഒരല്പം ഇഴയുന്നു അല്ലെങ്കിൽ വൈകിക്കപ്പെടുന്നു തുടങ്ങിയ സംശയങ്ങൾ ഉയരാനിടയാക്കുന്നു. താങ്കളെപ്പോലെ നീതിപീഠത്തിൽ ഇരുന്നിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാധാരണക്കാരുടെ ആശങ്കകളെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളടക്കമുള്ള സാധാരണക്കാർ കാണാതെ പോകുന്ന അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട് ഈ രണ്ട് ഉത്തരവുകൾക്ക്. ആദ്യത്തെ ഉത്തരവ് എന്താണ്? ഈ പ്രതി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ
അതിനൊരു താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിക്കുന്നു, നിങ്ങൾ അറസ്റ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ ആ മുൻകൂർ ജാമ്യം വരുമ്പോൾ, അപേക്ഷ വരുമ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞില്ലെങ്കിൽ അവസാന ആർഗ്യുമെൻറ്റിൽ അതിന് പ്രസക്തിയില്ലാതായി പോകും. ഇന്ന് എന്താണ് ചെയ്തത്? ഇന്ന് ആ മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളി. അത് അവസാന വിധിയാണ്. മറ്റത് ഒരു താൽക്കാലിക വിധിയാണ്. ആ താൽക്കാലിക വിധിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് ജഡ്ജിമാർ രണ്ട് വിധത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഇതിനു മുമ്പുള്ള ജഡ്ജി പ്രൈംഫേസി പ്രഥമ ദൃഷ്ടിയ ഒരു കേസുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു താൽക്കാലിക ഉത്തരവ് കൊടുത്തു. ഇന്ന് അവസാന വിധിയിൽ ആ ഉത്തരവ് പോയി. അല്ല, ആ ഉത്തരവ് പോകും, അത് സംശയമില്ല. ജസ്റ്റിസ് സി എസ് രാജൻ, പ്രശ്നം എവിടെയാണ്? 438 പ്രകാരം ഇതിനെ വ്യാഖ്യാനിക്കുന്നതിലാണ്. 438-ൽ വൺ ആ ഉപവകുപ്പ്, ഒന്ന് ഉപവകുപ്പ് പ്രയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചാണ് ഇന്ന് കോടതി ഓർമ്മിപ്പിക്കുന്നത്, പല കാര്യങ്ങളും വിവരിച്ചുകൊണ്ട്. കാരണം അത് വളരെ അത്യപൂർവം സന്ദർഭങ്ങളിൽ മാത്രമേ അതങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഇതുപോലുള്ള നടപടികൾ നിർത്തിവെക്കുന്ന, അല്ലെങ്കിൽ കേസിൽ ഒരാൾക്കെതിരായ നടപടി നിർത്തിവെക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരവ് വളരെ അപൂർവമായി മാത്രമേ പുറപ്പെടുവിക്കാവൂ എന്നാണ് ഈ ജഡ്ജിയുടെ അല്ലെങ്കിൽ ഈ കോടതിയുടെ നിലപാട്. അതായിരുന്നില്ല അന്ന്, അതായിരുന്നു ആ നിലപാട് അന്ന് ആ കോടതിക്ക് ഉണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായും അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് വ്യത്യാസം എന്നത് വളരെ പ്രകടമാണ് എന്ന് പറയേണ്ടി വരില്ലേ ജസ്റ്റിസ് രാജൻ? അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. പിന്നെയും ഞങ്ങൾ വിശ്വസിക്കുന്നത് നേരത്തെ ഉള്ള ജഡ്ജി ഈ കേസിന്റെ എല്ലാ നടപടികളും നിർത്തിവെക്കാൻ ഉത്തരവിട്ടു എന്നുള്ളത്. അല്ല, അങ്ങനെയല്ല. ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോൾ പറയൂ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മുൻകൂർ ജാമ്യാപേക്ഷകൾ വന്നപ്പോൾ ഇദ്ദേഹത്തെ ആ മുൻകൂർ ജാമ്യയുടെ അവസാനമായിട്ട് പരിശോധിക്കുന്നവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു കാണുകയുള്ളൂ. അതല്ലാതെ ഒരിക്കലും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേ ചെയ്യാൻ ഒരിക്കലും ആ ജഡ്ജി ഉത്തരവിട്ടു എന്ന് എനിക്ക് വിശ്വാസമല്ല. അല്ല, ഇങ്ങനെയാണ് പറഞ്ഞത്. നടപടിക്ക് മുതിരുന്നതിന് മുമ്പ് ജസ്റ്റിസ് രാജൻ, ഞാൻ ഇടപെടുന്നതിൽ ശ്രദ്ധിക്കുക, നടപടിക്ക് മുതിരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കേസുമായി ബന്ധപ്പെടുത്തുന്ന വസ്തുതകൾ പൂർണ്ണമായി അറിയിക്കണം, കേസ് ഡയറി ഹാജരാക്കണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഇത് 16-ാം തീയതി വരെ, ആ 3-ാം തീയതിയാണ് ഈ ഉത്തരവ് വരുന്നത്, 16-ാം തീയതി വരെ അങ്ങനെ തുടരണം. എന്ന് വെച്ചാൽ അത്രയും ദിവസത്തിനിടയിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കണ്ടെത്തലോ ഒന്നും നടക്കില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം. മാത്രവുമല്ല, ഇതിങ്ങനെ നിർദ്ദേശിക്കുമ്പോൾ മറ്റൊരു കമൻ്റ് ആ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതായത് പ്രതികളുമായി ഫോണിൽ ബന്ധപ്പെട്ടു ഈ ക്രിമിനൽ അഭിഭാഷകൻ സി പി ഉദയഭാനു എന്നതുകൊണ്ട് എങ്ങനെ അദ്ദേഹത്തെ സംശയിക്കാനാവും? ഗൂഢാലോചന സംശയിക്കുന്നത് എങ്ങനെ? ഇത് സാധാരണക്കാരുടെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല എന്നാണ് രാജീവിൻ്റെ അമ്മ സുപ്രീം കോടതിയിൽ കൊടുത്ത പരാതിയിൽ പറയുന്നത്. അവർക്ക് അങ്ങനെ സംശയിക്കാവുന്ന ന്യായമായ സാഹചര്യമില്ലേ? അല്ല, താങ്കൾക്കറിയാമല്ലോ, ഒരു പത്രപ്രതികളിലേക്ക് ജഡ്ജി ഒരു കേസ് കേൾക്കുമ്പോൾ പലതും അഭിപ്രായപ്പെടും. അതൊന്നും അവസാന വിധിയിൽ വരുന്നതല്ല. പക്ഷേ നിങ്ങളുടെ സെൻസേഷനാക്കാൻ വേണ്ടി ചിലപ്പോൾ ആ പറച്ചിലായിരിക്കും നിങ്ങൾ തലവാചമായിട്ട് പോകുന്നത്. ഇവിടെ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഫോൺ കൊണ്ടു കഴിഞ്ഞാൽ അത് ഗൂഢാലോചന ഉണ്ടാവും. ഇന്നത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ വിധിയിൽ അവർ ഹാജരാക്കി അതിൻ്റെ തെളിവുകൾ, ഇദ്ദേഹവും 5-ാം പ്രതിയോ അല്ലെങ്കിൽ ഇദ്ദേഹവും മറ്റുള്ള 1 മുതൽ 4 വരെയുള്ള പ്രതികളുമായിട്ട് ഇദ്ദേഹം സംസാരിച്ചതിൻ്റെ തെളിവുകൾ ഹാജരാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രഥമ ദൃഷ്ടി ഇപ്പൊ തെളിവുണ്ട്. അവസാനമായി എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, കോടതിയെക്കുറിച്ചുള്ള ആശങ്കകളും ഉത്കണ്ഠകളും എല്ലാം നിലനിൽക്കെ തന്നെയാണ് നാം ദിലീപിൻ്റെ കേസിൽ ചില കാര്യങ്ങൾ സംഭവിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം റിമാൻഡിലാവുകയും ഇപ്പോൾ ജാമ്യം നേടി പുറത്തു വരികയും ചെയ്തത് അദ്ദേഹം നിയമ നടപടിക്ക് വിധേയനാണ്. സമാനമായി തന്നെയാണ് നമുക്ക് ചില കേസുകൾ കൂടി ഉദ്ധരിക്കാനുള്ളത്. ഒരുപക്ഷെ ഒരു നേരത്തെ ഉണ്ടായിട്ടുള്ള മറ്റൊരു കേസിൽ ഒരു എഞ്ചിനീയർ കാറിൽ പിന്തുടർന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കൈ ഓടിക്കാൻ ഒരു അഡ്വക്കേറ്റ് കൊട്ടേഷൻ നൽകിയെന്ന കേസിലും ഇത് സമാനമായ നടപടിയുണ്ടായി. അല്ലെങ്കിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് സി പി ഉദയഭാനുവിൻ്റെ കാര്യത്തിൽ നടപടിയുണ്ട്. അപ്പോൾ ആശങ്കകളും ഉത്കണ്ഠകളൊക്കെ നമുക്കുണ്ട്. പക്ഷെ അന്തിമമായി കോടതി നടപടികളിലേക്ക് നീങ്ങുന്നു, ഇവരെല്ലാം നിയമത്തിന് കീഴടങ്ങേണ്ടി വരുന്നു അല്ലെങ്കിൽ നിയമത്തിന് വിധേയരാക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ സംശയങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും കോടതി തെറ്റായ പാതയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അന്തിമമായി ഇവർക്കൊക്കെ തന്നെ കോടതിക്ക് കീഴടങ്ങേണ്ടി വരുന്നു, നിയമത്തിന് കീഴടങ്ങേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നത് സന്തോഷകരമല്ലേ?
അല്ല സാഹചര്യം ഞാനും നമ്മളും കോടതിയിൽ വലിയ പ്രതീക്ഷയുള്ള ആളുകളാണ്. കാരണം ജനാധിപത്യത്തിൻ്റെ മൂന്നാം തൂണ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്നത് നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ്, അത് വലിയൊരു ലക്ഷ്യവുമാണ്. പക്ഷേ ഇവിടെ പ്രമോദ ഇവിടെ പറയേണ്ട രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നൽകാതിരുന്നില്ല, നൽകണമോ എന്ന് തീരുമാനിക്കാൻ വൈകുകയാണ് ചെയ്തത്. നൽകണ്ടെന്ന് പറഞ്ഞില്ല, അതുവരെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ആ കേസ് നീണ്ടുപോയി. ഇദ്ദേഹം ഒരു ക്രിമിനൽ അഭിഭാഷകനാണ്. ഇദ്ദേഹത്തിൻ്റെ ഫോണിൻ്റെ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ പോലീസ് എപ്പോഴാണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഈ ഫോണിൻ്റെ വിഷയമൊക്കെ ഈ ഇതിനു മുമ്പ് 16-ാം തീയതിക്ക് മുമ്പ് തന്നെ കേരളത്തിലെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പോലീസ് കോടതി കൊടുത്തോന്ന് എനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ അവിടെയുള്ള പ്രശ്നം ഇതാണ്, ഇത്രയും പബ്ലിക്കായി വന്നൊരു സ്ഥിതിക്ക് ഈ തെളിവുകൾ, അതൊരു വലിയൊരു ഭാഗമാണ് എനിക്ക് തോന്നുന്നു. ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ അയാളുടെ ജാമ്യം നിഷേധിക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ള ഒരാളാണോ? അങ്ങനെയെങ്കിൽ ഇദ്ദേഹം ഒരു ക്രിമിനൽ അഭിഭാഷകനാണ്. ക്രിമിനൽ, വളരെ പ്രഗത്ഭനായ ക്രിമിനൽ അഭിഭാഷകനാണ്. അദ്ദേഹം തെളിവ് നശിപ്പിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു ഇപ്പൊ നമ്മള് ഒരു പ്രമുഖ മന്ത്രിയെ കുറിച്ചോ ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം അതാണ്, അതായത് സ്വാധീനമുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത് സമയം തീരുകയാണ്, ശ്രീ സി ആർ നിലകണ്ഠൻ. അതായത് കോടതിയിൽ അന്തിമമായി വിശ്വസിക്കാനും പ്രതീക്ഷിക്കാനും നമുക്ക് സാധിക്കണം എന്നതിന്റെ കൂടി അടിവരയിടുന്നതാണ് ഇന്നത്തെ കോടതി വിധി എന്നുള്ള കാര്യത്തിൽ തടക്കമല്ല. വളരെയധികം നന്ദി ശ്രീ സി ആർ നിലകണ്ഠൻ. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ജസ്റ്റിസ് സി എസ് രാജൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. 9 മണി ചർച്ച പൂർണ്ണമാകുന്നു.